ഹലോ എല്ലാവർക്കും, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ടെക് ട്രാവലേറ്റ്, അതെ, മലയാളി ട്രാവലിനെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കിടയിൽ ഏറ്റവും സുപരിചിതമായ ഒരു ചാനൽ തന്നെയായിരിക്കും ടെക് ട്രാവലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മലയാളം ചാനൽ. സോ എന്തായാലും ഈ ഒരു ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ 1.99 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ഈ ഒരു ചാനലിനായിട്ടുണ്ട്. ഏകദേശം 2 മില്യൺ അടുത്ത് കുറച്ച് ഈ ഒരു ട്രിപ്പ്, അതായത് INB ട്രിപ്പ് സീസൺ 2 കഴിയുന്നതിനുള്ളിൽ 2 മില്യൺ അടിക്കുന്നതാണ് ഞാനും വിശ്വസിക്കുന്നത്. സോ എന്തായാലും സുജിതേട്ടൻ ഈ അടുത്തൊരു പോസ്റ്റ്, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ പറഞ്ഞ കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. മലയാളം യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമയം നീണ്ടു നിന്ന ഒരു ട്രാവൽ വ്ലോഗ് സീരീസ് ആയിരിക്കും INB ട്രിപ്പ് സീസൺ 2. ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസം പൂർത്തിയായിരിക്കുകയാണ്. ഒരു വയസ്സുള്ള ഋഷിയുമായി ഞങ്ങൾ തുടങ്ങിയ യാത്ര വിജയകരമായി 160-ലധികം എപ്പിസോഡുകൾ പിന്നിട്ടെങ്കിൽ അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. കേവലം 1 മാസത്തേക്ക് എന്ന് പറഞ്ഞ് ആരംഭിച്ച യാത്ര ഇപ്പോൾ 6 മാസവും കഴിഞ്ഞ് ജനുവരി അവസാനത്തോടെ പൂർത്തിയാക്കണമെന്നാണ് കരുതുന്നത്. 24 സംസ്ഥാനങ്ങളും 2 രാജ്യങ്ങളും പൂർത്തിയാക്കിയ ഞങ്ങൾ പുതുവത്സര സമയത്ത് നേപ്പാളിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ അവർ നേപ്പാളിലാണ്. ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, എൻ്റെ യൂട്യൂബ് കരിയറിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഒരു യാത്രയും കൂടിയാണ് INB ട്രിപ്പ് സീസൺ 2. പുതുവത്സര ദിനത്തിൽ ഒരു Q&A വീഡിയോ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. ഈ യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് കണ്ടത്. ആ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാനത് ആലോചിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ 1 വയസ്സുള്ള ഋഷിക്കുട്ടനെയും വെച്ചിട്ടാണ് അവർ ഈ ഒരു യാത്ര നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹൈ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് യാത്ര തന്നെയാണ്. എന്തൊക്കെ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ തരണം ചെയ്യണം, എന്നിട്ടും അവർ 24 സംസ്ഥാനം കണ്ട് 2, അതായത് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ഈ 3 രാജ്യങ്ങളും കറങ്ങി. സമ്മതിക്കണം, ഒന്നും പറയാനല്ല കേസ്, ഒന്ന് സമ്മതിക്കണം. ഞാൻ ടെക് ട്രാവലേറ്റ് കാണുന്ന എപ്പത്തൊട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ INB ട്രിപ്പ് സീസൺ 1-ല്, അതിൻ്റെ ഒരു പകുതിയൊക്കെ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതും വീഡിയോസ് കാണാൻ തുടങ്ങുന്നത്. അന്ന് തൊട്ട് ഞാൻ ഭയങ്കര ട്രാവൽ അഡിക്റ്റാണ്. ട്രാവൽ അഡിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്ത് എത്ര എവിടെയൊക്കെ ട്രാവൽ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ വളരെ കുറച്ച് സ്ഥലങ്ങളെ ട്രാവലൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇരുന്ന് കാണും ഈ വീഡിയോ എത്ര ദൈർഘ്യമാണെങ്കിലും ഇരുന്ന് ഫുള്ളിരുന്ന് കാണും. എന്നോട് എൻ്റെ വീട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നീ എന്താണ് ഇങ്ങനെ, ഞാൻ വേറൊരു വീഡിയോയും ഇങ്ങനെ ഇരുന്ന് കാണുന്നത് എൻ്റെ വീട്ടുകാരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം എൻ്റെ അനീതിക്കാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. ഈ ട്രാവൽ വ്ളോഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾ അങ്ങനെ ഇരുന്ന് കാണുന്നൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുന്ന വീഡിയോസാണ്. സോ അന്ന് തുടങ്ങിയതാണ് ഈ ഒരു 12 മണി സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ ക്ലാസ്സിലിരുന്ന സമയത്ത് ചില സമയങ്ങളിൽ 12 മണിക്ക് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ ക്ലാസ്സുള്ള ടൈമിൽ 1 മണിക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണലുണ്ട്. സോ അത്രത്തോളം അഡിക്റ്റ് ആയിരുന്നു. അങ്ങനെ വീഡിയോസ് കണ്ടു. ഈ ഒരു ചാനലിൻ്റെ ഗ്രോത്തും അതേ സമയം തന്നെ ആ ഒരു ചാനലിലുണ്ടായ അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ചാനൽ പെട്ടെന്ന് സഡനായിട്ട് അവരുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഡിക്രീസ് ആയതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു സഡൻ ഡിക്രീസ് ഉണ്ടായപ്പോഴും ആ ഒരു ചാനലിന് സഡൻ ഡിക്രീസ്, നമ്മളെ ഒരു യൂട്യൂബ് ചാനലിലുള്ള ആൾക്കൊക്കെ അറിയാം, സഡൻ ആയിട്ടുള്ള ഒരു ഡിക്രീസ് ചാനലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ആ ഒരു ഗ്രോത്ത് പിന്നെയും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. പിന്നെ എന്നിട്ടും തളരാതെ ഇന്ത്യ ഓൺ റെയിൽസ് ചെയ്തു. അതിനുശേഷം ഒരുപാട് വീഡിയോസ്, എന്ത് ഐ മീൻസ് ട്രാവലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് അത് നമ്മളിലേക്കും കൂടി എത്തുന്നത്. അതായത് അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാനുള്ള ഇഷ്ടം, ആ ഒരു ഇഷ്ടം കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഒരുപാട് പേര് ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പലരും സക്സസ് ആവാത്തതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഞാൻ ഒരു ട്രാവൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് ആ കണ്ണിൽ ഞാൻ കാണുന്ന ആ ഒരു വിഷ്വൽ അതേപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ടെക് ട്രാവലേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷ്വലും അതേപോലെ നമ്മളിലേക്ക് എത്തിക്കുന്നു. അവരുടെ കാര്യങ്ങളും ആ ഒരു വർത്തമാനവും കാര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നു. അതിലുള്ള ഒരു വിജയം തന്നെയാണ് ആ ഒരു ചാനലിൽ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. സോ എന്തായാലും എത്രയും പെട്ടെന്ന് 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തട്ടെ. എന്തായാലും അവർ കാണിച്ച ആ ഒരു ധൈര്യത്തിന് അദ്ദേഹത്തിന് അനിയനായാലും അഭിജിത്ത് ആയാലും അതുപോലെ തന്നെ സുജിതേട്ടനായാലും ശ്വേതചേച്ചി ആയാലും ഋഷിക്കുട്ടനായാലും അവരൊക്കെ വെച്ച് ആ ഒരു ധൈര്യം അവർ കാണിച്ച ആ ഒരു ധൈര്യത്തിന് അവർക്ക് ഒരു ഹാറ്റ്സ് ഓഫ് പറഞ്ഞാലേ മതിയാവുള്ളൂ. ബിക്കോസ് അത്രയും റിസ്ക്കാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്രയും ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ
ഒന്നും നടന്നിരുന്നില്ല. പക്ഷെ ഈ വീഡിയോകളിലൂടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഞാൻ അടക്കമുള്ള ഒരുപാട് പേര്, അതായത് യാത്രയെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് സ്ഥലങ്ങൾ കാണാനും എല്ലാം പറ്റുന്നു. പിന്നെ ഇപ്പൊ ഋഷികുടന്റെ ആ ഒരു ചിരിയും കളിയും ഒക്കെ ആണെങ്കിലും എല്ലാം നമ്മളിലേക്ക് എത്തുന്നു. സോ എന്തായാലും ആ ഒരു സീസൺ INB ട്രിപ്പ് സീസൺ 2 വിജയകരമായിട്ട് തന്നെ അവർ പൂർത്തിയാക്കി റെഡിയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പം എന്തായാലും അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കാനുണ്ടായിരുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് കേട്ടോ. സോ അവർ ഹൃദയത്തിൽ തട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അതിലേക്ക് വിൻ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലും കുറേ മോശമായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഒരാൾ ഈ യാത്രയ്ക്ക് എത്ര എക്സ്പെൻസ് ആയിന്ന് ചോദിച്ചതിൻ്റെ കമൻറ്റിൽ എന്തൊക്കെയോ മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. സോ ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.